കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ പുരുശുദ്ധനായ പരുമല തിരുമേനയുടെ നൂറ്റി പതിനാലാം ഓർമ്മപുരുന്നാളിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യരോടുള്ള ബന്ധവും തന്നോട് തന്നോടുതന്നെയുള്ളതായ ബന്ധവും സജീവമായി നിലനിർത്തിക്കൊണ്ട് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ട് കയറിയ പരിശുദ്ധനാണ് പരിശുദ്ധനായ പരുമല കൊച്ചു തിരുമേനി ഒരു നിമിഷം കൊണ്ട് വിശുദ്ധിയുടെ പടവുകൾ എത്തിച്ചേർന്നതല്ല നീണ്ട വർഷങ്ങളുടെ ആത്മീയ പരിശീലനത്തിലൂടെയാണ് തിരുമേനി എത്തിച്ചേർന്നത് എന്ന് തിരുമേനിയുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോഴറിയാം വർഷക്കാലം വെട്ടിക്കൽ തേറെയിലും മൗനത്തിലും പ്രാർത്ഥനയിലുമായി കഴിഞ്ഞ ഒരു കാലഘട്ടം തുടർന്ന് പരിമല ദ്വീപിലെ താമസം ജെറുസലേം യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമുള്ള തിരുമേനിയുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഇതെല്ലാം വിശുദ്ധൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയുടെ വടവുകൾ ചവിട്ടിക്കേറുവാനായിട്ട് ഇടയാക്കിയതായ സ്ഥലങ്ങളും കാര്യങ്ങളുമാണ് പെരുന്നാൾ ആഘോഷത്തിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഈ വിശുദ്ധിയിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് ഈ വിശുദ്ധിയിലേക്കാണ് നമ്മൾ വളരേണ്ടത് ഒരു വിശുദ്ധൻ അനേകം ലക്ഷം ആളുകളെ ഈ മണ്ണിലേക്ക് ആകർഷിക്കുന്നത് ആ വിശുദ്ധൻ്റെ ദൈവികമായ അസാന്നിധ്യവും അനുഗ്രഹവും സമൂഹത്തിന് ലഭിക്കുന്നതുകൊണ്ടാണ് പൗരസ്ഥ ഭീഷണത്തിൽ ഒരു പൂവൊരിക്കലും ആരെയും ആകർഷിക്കുവാൻ അങ്ങോട്ട് പോകാറില്ല മറിച്ച് പൂവിനെ തേടി വണ്ടികളും പക്ഷികളുമൊക്കെ വരാറേ ഉള്ളു അതുപോലെ വിശുദ്ധിയുടെ വരുമളം തേടി ഇവിടെ എത്തിച്ചേരുന്നത് ഈ സമൂഹം ഇവിടെ എത്തിച്ചേരുന്നത് അവിടുന്ന് വിശുദ്ധിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം വിശുദ്ധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നാണ് നമ്മെ വിശുദ്ധ വേദപുസ്തവം പഠിപ്പിക്കുന്നത് ആ നിലയിൽ ഈ ഓർമ്മ പെരുന്നാൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിവന്യ തിരുമേനിയുടെ സാന്നിധ്യം ഇന്ന് കൂടെയുണ്ട് കൊല്ലം ഭദ്രാസന അധിപൻ അഭിയന്യ സക്രിയ മാർ അന്തോണിസ് തിരുമേനിയാണ് ഇന്ന് ദൈവവചനം പ്രസംഗിക്കുന്നത് കൊല്ലം ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട സോളു കോശി രാജു അച്ഛനാണ് അച്ഛൻ തഴവ സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവക അംഗമാണ് അതുപോലെ തന്നെ ഒ ബി ബി എസിൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ് ഭദ്രാസനത്തിലെ ഗോസ്ബട്ട് ടീമിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ആളാണ് അറിയപ്പെടുന്ന കന്മഷ പ്രപ്രസംഗൻ ഗായകൻ തുടങ്ങിയ നിലകളിലെല്ലാം അച്ഛൻ അറിയപ്പെടുന്നു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതായ ബഹുമാനപ്പെട്ട സോളു കോശി രാജു അച്ഛനെ സ്വാഗതം ചെയ്യുന്നു വചനം പ്രസംഗിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു ഒരു നിമിഷം നമുക്ക് തലകളെ അണക്കാൻ പ്രാർത്ഥിക്കാം നമുക്ക് പരിചിതമായ രണ്ടു വരികൾ ഒരുമിച്ച് ചേർന്ന് പാടാം ദൈവമേ നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളങ്ങൾ ഞങ്ങളുടെ ഹൃദയം മനസ്സ് ആശ്വസിക്കുവാനിടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് തലകളെ വണക്കി ഹൃദയങ്ങളെ ദൈവസമിതിയിൽ സമർപ്പിച്ച് കണ്ണുനീരോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും കൂരരുളിൻ താഴ് ൊഴിരുളിൽ താഴ്വരയിൽ ദീപൊഴി അവൻ നമുക്കീവൻ നൽകി ഓരുക്കിയല്ലു വള്ളിയ രക്ഷ ദൃഷ്ടി ഗളുന്നു ഞർഗി ായി ഞങ്ങളുടെ അഭയവും സങ്കേതവുമായിരിക്കുന്ന സ്വർഗസ്ത പിതാവ് ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധിക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പകൽ സമയത്തെ അധ്വാനങ്ങളിൽ ഞങ്ങളുടെ ശരീരം വെടിഞ്ഞ് ലൗകിക ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങി നാഥ ഈ സന്ധ്യാവേളയിൽ ശാന്തമായി അവിടുത്തെ വചനത്തിൻ്റെ തണലിൽ ഞങ്ങളായിരിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ ലാസറിൻ്റെ ഭവനത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളിയപ്പോൾ അവിടുത്തെ പാദപീഠത്തിലിരുന്ന് മറിയെ നോക്കി അവിടുന്ന് അരുളി ചെയ്തുവല്ലോ മറിയ നല്ല അംശം തെരഞ്ഞെടുത്തുവെന്ന് തിരുവചനത്തിൻ്റെ തണലിൽ ആരാധനയുടെ തണലിൽ അവിടുത്തെ പാതപീഠത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ജീവിതത്തിലെ ശ്രേഷ്ഠമായ അനുഭവമാണ് അത് എന്ന് തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ധ്യാവേളയിൽ നാഥ പാപികളും കുറവുള്ളവരുമാകുന്ന ഞങ്ങൾ യോഗ്യത കൊണ്ടല്ലല്ലോ നിന്റെ കൃപ കൊണ്ട് മാത്രമാണല്ലോ അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നത് അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ കണ്ണുനീരോടെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ ജനക്കൂട്ടത്തോട് മനസ്സലിഞ്ഞ നല്ല ദൈവമേ ഈ സന്ധ്യാവേളയിൽ ഈ നിൻ്റെ മക്കളോട് മനസ്സലിയണമേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ അനാഥരായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല എന്നരുളിയ നല്ല ദൈവമേ വേദനകളും പ്രയാസങ്ങളും ആകുലചിന്തകളുമായി അവിടുത്തെ പാദപീഠത്തിൽ അവിടുത്തെ ആലയത്തിൽ പരിശുദ്ധൻ്റെ സന്നദ്ധിയിലേക്കടുത്തു വന്നിരിക്കുന്ന ഞങ്ങളെ നീ അനാഥരായി വിട്ടയക്കരുതേ ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നീ കേൾക്കണമേ ഈ സന്ധ്യാവേളയിൽ അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയണമേ ഞങ്ങളോട് കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാൻ ആരാധക സമൂഹത്തിൽ വേദനയോടെ നിരാശയോടെ ശരീരത്തിൻ്റെ കൂനുമായി കടന്നു വന്ന കോനിയായ സ്ത്രീയെ തിരിച്ചറിഞ്ഞ് അവളെ സുഖപ്പെടുത്തിയെന്നല്ല ദൈവമേ ഈ സന്ധ്യാവേളയിൽ ഈ ആരാധക സമൂഹത്തിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് തൃക്കൺ പാർക്കണമേ ദൃഷ്ടി വെച്ച് നോക്കണമേ ഞങ്ങളുടെ വേദനകൾ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ നിന്ന് അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ എളിയവർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു എന്ന് സാക്ഷിപ്പാൻ യഹോവ ഇന്ന് ഞങ്ങളിൽ വലിയവ ചെയ്തുവെന്ന് ഘോഷിപ്പാൻ ഈ കൂടിവരവ് ഈ പെരുന്നാൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അല്പസമയം അവിടുത്തെ പാതപീഠത്തിൽ ഞങ്ങളിരുന്ന് കൊള്ളട്ടെ അവിടുത്തെ സ്ലീബായുടെ തണലിൽ ഞങ്ങൾ മറയ്ക്കണമേ ഇത് കേവലം ഒരു മനുഷ്യൻ്റെ ശബ്ദമല്ല എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ ആലോചനയാണ് അരുളപ്പാടാണെന്ന് തിരിച്ചറിയുവാൻ മനസ്സ് മനസ്സുബുദക്ക് രൂപാന്തരപ്പെടുവാൻ ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ നാഥാം ഞാൻ ബലഹീനനാണല്ലോ കുറവുള്ളവനാണല്ലോ നാഥാം എൻ്റെ അധരത്തോട് അവിടുത്തെ പരിശുദ്ധ റൂഹായുടെ ശക്തി നിറച്ച് അവിടുന്ന് ഈ ജനത്തോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവചനത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെ കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉൾക്കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചന കേൾവിയാൽ ശുദ്ധീകരണം പ്രാപിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ അവിടുന്ന് ഞങ്ങളോട് വർധിക്കണമേ നിനക്ക് ഹിതമല്ലാത്ത ചിന്തകളും ആലോചനകളും ഞങ്ങളിൽ നിന്ന് നീക്കണമേ ഞങ്ങൾ നിനക്കുമ്പുത്ര നമ്പരാനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഒന്നും സമർപ്പിക്കുവാനായിട്ട് തന്നെയും ത്രീയകാ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മൗത്വമുണ്ടായിരിക്കട്ടെ അഭിവന്യ തിരുമേനിയും വന്നിയ കോറപിസ്കോപ്പാച്ചൻ വന്നിയ വൈദിക ശ്രേഷ്ഠരേയും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ മലങ്കറിയുടെ പരിമളമായ മലങ്കറിയുടെ വലിയ പെരുന്നാളായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാളിലേക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ സഭ പ്രവേശിച്ചിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലുമല്ല ലോകമെങ്ങും മലങ്കരയുടെ മക്കൾ പ്രാർത്ഥനാ മന്ത്രങ്ങളും ഒരുമിട്ടുകൊണ്ട് പരിമലയിലേക്ക് സഞ്ചരിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ അതെ വെറുമൊരു കാട്ടു പ്രദേശമായിരുന്ന ഈ പരിമലയെ ആത്മീയതയുടെ പരിമളം പരത്തുന്ന വിശുദ്ധ ഭൂമിയാക്കി തീർത്താൻ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിൽ നാം വീണ്ടും സംബന്ധിക്കുകയാണ് പിതാക്കന്മാർ പറയും പോലെ പെരുന്നാൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ പെരിയ നാൾ ഒരു വലിയ ദിവസമാണ് പെരുന്നാൾ ഒരു വലിയ ദിവസമാണ് മറ്റേത് ദിവസത്തെക്കാളും പെരുന്നാളിന് വലിയ പ്രത്യേകതയുണ്ട് നമ്മുടെ ആരാധന അനുഭവത്തിൽ എല്ലാ ആഴ്ചയും ഒരു പെരുന്നാൾ ദിവസമുണ്ട് നമുക്കറിയാം എല്ലാ ആഴ്ചയും നമ്മുടെ ആരാധനാ ദിവസ അനുഭവത്തിൽ ഒരു പെരുന്നാൾ ദിവസമുണ്ട് അത് ഞായറാഴ്ച ദിവസമാണ് യേശു യേശുതമ്പുരാൻ്റെ ഉയർപ്പിൻ്റെ ദിവസമാണ് പെരുന്നാളായിട്ടാണ് സഭ കൊണ്ടാടുന്നത് യേശു യേശുതമ്പുരാൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം പെരുന്നാളായി വലിയ ദിവസമായി സഭ ആചരിക്കുന്നു അതോടൊപ്പം വിശുദ്ധന്മാരുടെ ജീവിത അവസാനവും അവരുടെ ഓർമ്മയും പെരുന്നാളായി പരിശുദ്ധ സഭ ആചരിക്കുകയാണ് തിരുവചനം തന്നെ പറയുന്നുണ്ട് തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് എന്ന് തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് എന്ന് തിരുവചനം പറയുന്നു അതുപോലെ തന്നെ യശുദംബുരൻ അരുളി ചെയ്തിട്ടുണ്ട് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച പ്രത്യേകിച്ച് പൗലൂസ്ലിഹായുടെ വചനങ്ങളിലൂടെ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ വഴി നടത്തിയവരെ ഓർക്കണം അവരുടെ ജീവാവസാനവും നിങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് അതെ വിശുദ്ധന്മാർ ദൈവത്തെ പ്രസാദിപ്പിച്ചവരാണ് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സംഭവം വായിച്ചു ഒരു ആവിഷ്കാരമാണ് ഒരുപക്ഷെ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ നിങ്ങളും അത് കണ് വായിച്ചു കാണും അത് ഒരു മാനും ഒരു കടുവ ഒരു പുലിയും തമ്മിലുള്ള സംഭാഷണമാണ് വിശന്നു വലഞ്ഞ ഈ പുലി രണ്ട് മൂന്ന് ദിവസമായി മാനിനെ പിടിക്കാനായി ഓടിക്കുകയാണ് മൂന്ന് ദിവസം ഓടിച്ചിട്ടും പകലൊക്കെ ഓടിച്ചിട്ടും ഈ മാനിനെ പിടിക്കുവാൻ ആ പുലിക്ക് കഴിഞ്ഞില്ല ഒടുവിൽ ആ പുലി ക്ഷീണിച്ചവശനായി ഒരു പാറയുടെ ചുവട്ടിൽ വന്ന് കിടക്കുക ഒരടി പോലും നടക്കാൻ വയ്യ എഴുന്നേൽക്കാൻ വയ്യ അനങ്ങാൻ വയ്യ അപ്പോഴാണ് അല്പം മാറി മാൻ നിൽപ്പുണ്ട് ദയനീയതയോടെ ഈ പുലി മാനിനെ നോക്കുകയാണ് അപ്പോൾ ഈ പുലി പുലിയോട് മാൻ തിരിഞ്ഞു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിനക്കൊരിക്കലും എന്നെ പിടിക്കുവാൻ കഴിയുകയില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ പുലി പറഞ്ഞു നിനക്കെന്നെക്കാൾ ഓട്ടത്തിന് സ്പീഡുണ്ട് അതുകൊണ്ടായിരിക്കാം വീണ്ടും ഈ മാൻ പുലിയോട് പറയുകയാണ് അതൊന്നുമല്ല കാരണം നിനക്കെന്നെ പിടിക്കാൻ സാധിക്കുകയില്ല നീ എന്തിനു വേണ്ടിയിട്ടാണ് ഓടിയ പുലിയോട് മാൻ ചോദിക്കുകയാണ് നീ എന്തിനു വേണ്ടിയിട്ടാണ് ഓടിയത് പുലി പറഞ്ഞു നിന്നെ ഭക്ഷിക്കാൻ കാരണം എനിക്ക് ജീവിക്കണം നിന്നെ തിന്നെങ്കിലേ എനിക്ക് ജീവിക്കുവാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓടിയത് അപ്പോൾ ആ മാൻ പുലിയോട് പറഞ്ഞു നീ ജീവിക്കാൻ വേണ്ടി ഓടിയെങ്കിൽ ഞാൻ ഓടിയത് എൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ജീവിക്കാൻ വേണ്ടി ഓടുന്നവനേക്കാൾ വേഗം ജീവന് വേണ്ടി ഓടുന്നവനെ കാണും എന്ന് ആ മാൻ പുലിയോട് പറഞ്ഞതായി ഞാൻ വായിക്കുകയുണ്ടായി അതേ വിശുദ്ധന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവരൊക്കെ ജീവന് വേണ്ടി ഈ ലോകത്തിലെ ഓട്ടം ഓടിയവരാണ് ജീവന് വേണ്ടി ഈ ലോകത്തിലെ ഓട്ടം ഓടിയതാണ് ജീവൻ എന്ന് പറയുന്നത് ഭൗതിക ജീവനെ അല്ല ഉദ്ദേശിക്കുന്നത് നിത്യജീവന് വേണ്ടി ഓട്ടമോടിയവരാണ് വിശുദ്ധന്മാർ എന്നോർക്കുക ആധുനിക സമൂഹത്തിൻ്റെ വലിയ പ്രത്യേകതയും അതാണ് ഇന്നത്തെ ഓട്ടം ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ് ജീവനേക്കാൾ ജീവിക്കുവാനുള്ള ഓട്ടത്തിന് വേണ്ടി ആധുനിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ദയനീയ അനുഭവം എന്ന് തിരിച്ചറിയുക അതേ പരിശുദ്ധന്മാരൊക്കെ ജീവനേലാക്കി ലക്ഷ്യത്തെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്തവരാണ് ആ പരിശുദ്ധൻ്റെ ഓർമ്മയിലാണ് ഞാനും നിങ്ങളും സംബന്ധിക്കുന്നത് മാത്രമല്ല ഓരോ പെരുന്നാളിലും സംബന്ധിക്കുമ്പോൾ നമ്മോട് ആ വിശുദ്ധൻ ആഹ്വാനം ചെയ്യുന്ന ഒരു വലിയ കാര്യമുണ്ട് ഓരോ പെരുന്നാളിലും നാം സംബന്ധിക്കുമ്പോൾ പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മെ ആഹ്വാനം ചെയ്യുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സംഗതികളുണ്ട് ഒന്ന് ആരുടെ പെരുന്നാളാണോ നാം ആചരിക്കുന്നത് ആ വിശുദ്ധന്റെ ജീവിതം അനുകരിക്കുക എന്നുള്ളത് പെരുന്നാളിലെ ഒരു വലിയ ആഹ്വാനമാണ് ഏത് പെരുന്നാളാണോ നാം ആചരിക്കുന്നത് ആ പെരുന്നാളിൽ ആ വിശുദ്ധന്റെ ജീവിതം മാതൃകയാക്കുക എന്നുള്ളത് പെരുന്നാളിലെ ഒരു വലിയ ആഹ്വാനമാണ് പലപ്പോഴും പല പള്ളികളിലും വലിയ പെരുന്നാളൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കും പെരുന്നാളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ആകർഷണീയമായ കാര്യം എന്തായിരുന്നു പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ പറയും ആകാശ ദീപക്കാഴ്ച ഞങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല അല്ല എങ്കിൽ വാദ്യമേളങ്ങൾ അടുത്ത സമയത്ത് ശൃംഗാരിമേളം അത് സ്ത്രീകളുടെ ആണെങ്കിൽ ഒരിക്കലും മായില്ല എന്ന ചെറുപ്പക്കാരൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ പലരും പറയാറുണ്ട് ഓർക്കുക അതേ വിശുദ്ധന്മാരുടെ ജീവിതം അനുകരിക്കുക ആ ഒരു വലിയ ആഹ്വാനം പലപ്പോഴും പെരുന്നാൾ കൊഴുപ്പിനിടയ്ക്ക് മറന്നുപോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ചടങ്ങ് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന അനുഭവം തന്നെയാണ് പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ചടങ്ങ് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന അനുഭവം തന്നെ അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ ഓരോ വിശുദ്ധൻ്റെയും പെരുന്നാളിൽ പ്രത്യേകമായി ചൊല്ലുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ടിൽ ഇപ്രകാരമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് പരിശുദ്ധന്റെ പെരുന്നാൾ വന്നപ്പോൾ അത് പരിശുദ്ധന്റെ പെരുന്നാളിൽ സംബന്ധിക്കുവാനായി ദൈവം തൊമ്പുരാൻ എന്നോട് ആഹ്വാനം ചെയ്തു പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു പെരുന്നാളിൽ പോയില്ല എങ്കിൽ എനിക്കു കഷ്ടം ആ പെരുന്നാളിൽ ഞാൻ സംബന്ധിക്കുന്നില്ല എങ്കിൽ എനിക്കു കഷ്ടം ആ പെരുന്നാളിൽ ഞാൻ സംബന്ധിച്ചാലോ ഞാൻ എന്റെ കുറവുകളെ കുറിച്ചോർക്കും ദൈവസുതന്റെ വിലാവിൽ നിന്നൊഴുകിയ രക്തത്താൽ സകല പാപവും സകല പാപവും നീങ്ങി ഞാൻ വിശുദ്ധനായിത്തീരും എന്ന് ആ പാട്ടിൽ എഴുതി വച്ചിട്ടുണ്ട് അതേ ഓരോ പെരുന്നാളിലും സംബന്ധിക്കുന്നത് പാപമോചനത്തിന് വേണ്ടിയാ വിശുദ്ധീകരണത്തിന് വേണ്ടിയാ വിശുദ്ധന്മാരുടെ ജീവിതം അനുകരിക്കുന്നതോടൊപ്പം വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള ആഹ്വാനം കൂടെയാണ് പെരുന്നാൾ നമുക്ക് പകർന്നു നൽകുന്നത് വിശുദ്ധന്മാരുടെ ജീവിതം അനുകരിക്കുന്നതോടൊപ്പം വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള അവസരം കൂടിയാണ് ആഹ്വാനം കൂടിയാണ് ഓരോ പെരുന്നാളും നമുക്ക് പകർന്നു നൽകുന്നത് അതെ പെരുന്നാളിന്റെ പ്രധാന ചടങ്ങ് എല്ലാ പെരുന്നാളും വിശുദ്ധ കുർബാനയോടെ അവസാനിക്കുന്നത് ആ വിശുദ്ധ കുർബാന അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ കടമ അതുതന്നെ ആ പാട്ടിലൂടെ പറഞ്ഞത് പോയില്ല എങ്കിൽ എനിക്ക് കഷ്ടം ഞാൻ പോയാലോ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യം കൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിക്കും മാത്രമല്ല വിശുദ്ധ കുംഭസാര അനുഭവത്തിലൂടെ ദൈവസുതന്റെ വിലാവിൽ നൊഴുകിയ രക്തം വിശുദ്ധ കുർബാന അനുഭവത്താൽ ഞാൻ തീരും എന്നാണ് നമ്മെ പെരുന്നാൾ ദിവസങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത് അതെ പെരുന്നാൾ വിശുദ്ധന്മാരുടെ ജീവിതം അനുകരിക്കുക എന്നതോടൊപ്പം തന്നെ വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള വലിയ ആഹ്വാനം കൂടെയാണ് ഓർക്കുക അതെ വിശുദ്ധന്മാരൊക്കെ നിത്യജീവന് വേണ്ടി പ്രയാണം ചെയ്തവരാം ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നിത്യജീവന് വേണ്ടി പ്രയാണം ചെയ്തവരാം അതുകൊണ്ടാണ് അവരുടെയൊക്കെ ജീവിതം പ്രതികൂലതകൾ നിറഞ്ഞതായിരുന്നു ഒരിക്കലും വിശുദ്ധന്മാരുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഒക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരിക്കലും അത് സുഖകരമായ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നില്ല നമുക്കറിയാം ഈ പരിമല പ്രദേശത്ത് തന്നെ ആരും കടന്നു വരാത്ത കാടുകയറിക്കിടന്ന ഈ പ്രദേശത്ത് ഏകാന്ത ധ്യാനത്തിനായി ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്കായി പ്രതികൂല സാഹചര്യം ആ പരിശുദ്ധ പിതാവ് തെരഞ്ഞെടുത്തു ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും പ്രാർത്ഥനയുടെ സൗരഭ്യവും ഇതിനെ ഇന്നൊരു പുണ്യഭൂമിയാക്കി തീർത്തു രോഗങ്ങളും പ്രയാസങ്ങളും പട്ടിണിയും ദാരിദ്ര്യവുമൊക്കെ ആ ജീവിതത്തിൻ്റെ സഹയാത്രികരായിരുന്നുവെന്ന് ജീവിതചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം വിശുദ്ധന്മാരുടെ ജീവിതമെല്ലാം തന്നെ കഷ്ടതകളിലൂടെയുള്ള പ്രയാണമായിരുന്നു അതേ ഈ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് ഇന്ന് കഷ്ടതയോട് മുഖം തിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നു വരുന്നവർ വരെ കഷ്ടതയോട് മുഖം തിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുമൊപ്പം ഞാനൊന്ന് പങ്കുവെക്കാം ഈ അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു ഭവനത്തിൽ ചെന്നു ഏതാണ്ട് എൺപത്തിയാറ് വയസ്സ് പ്രായമുള്ള ഒരു പിതാവാണ് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബൈപ്പാസ് നടത്തിയതാണ് പക്ഷേ ഇപ്പോഴും ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു ചെന്ന് ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം ബാത്റൂമിലാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ വന്നു സംസാരിച്ചു അദ്ദേഹം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒരു സംഗതി അച്ഛൻ ജീവിതം തന്നെ ഞാൻ വെറുത്തിരിക്കുകയാണ് ഈ ജീവിതം തന്നെ ഞാൻ വെറുത്തിരിക്കുക എന്തിനാ ജീവിക്കുന്നേ എന്ന് തുടർന്ന് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജോലി ചെയ്ത കാലത്തിനേക്കാൾ കൂടുതൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത് വർഷം ജോലി ചെയ്തെങ്കിൽ അതിന് അതിൽ എന്റെ ഇരുപത്തിയേഴ് വർഷം അദ്ദേഹം ജോലി ചെയ്തെങ്കിൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് വർഷം അദ്ദേഹം പെൻഷൻ വാങ്ങുന്ന സമയമാണ് മുപ്പത്തിരണ്ടാം വർഷമാണ് മാത്രമല്ല ഇന്ന് പലപ്പോഴും ഒറ്റപ്പെടുന്ന വാർദ്ധക്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ പരിചരിക്കുവാൻ മക്കൾ കൂടെയുണ്ട് എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഈ ജീവിതം ഞാൻ വെറുത്തു എന്നാണ് അതിന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അച്ഛ മനസ്സെത്തുന്നെടുത്തത് ശരീരമെത്തുന്നില്ല മനസ്സെത്തുന്നെടുത്ത് എത്തുന്നില്ല അദ്ദേഹം നടക്കും ആരോഗ്യമൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്നിടത്തൊക്കെ പോകാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല അതുകൊണ്ട് ജീവിതം മടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷേ ആയുസിനെ കുറിച്ച് സ്വപ്നം കാണുന്ന നമ്മളിൽ പല ആൾക്കാരുമുണ്ട് എന്നാൽ ആയുസിന്റെ ഒരറ്റത്ത് നിൽക്കുന്നവർ പറയുക ജീവിതം മടുത്തുവെന്ന് മറ്റൊരു സംഭവം ഞാൻ പറയാം ഒരു കുടുംബ പ്രശ്നം എൻ്റെ ഇടവകയിൽ തന്നെയാ എന്നോട് വിളിച്ചു പറഞ്ഞു അപ്പോഴാ പെൺകുട്ടി മൂന്ന് മാസമായി വീട്ടിൽ പോയിട്ട് അപ്പോഴാ പെൺകുട്ടിയുടെ പിതാവിന് ക്യാൻസർ രോഗമാണ് അതുകൊണ്ട് വന്നിട്ടില്ല ആൺകുട്ടിയുടെ വീട്ടിൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം ഈ ക്യാൻസർ രോഗമാണെന്ന് കേട്ടപ്പോൾ ഏതായാലും അവിടെ പോയി അദ്ദേഹത്തെ ഒന്ന് കാണാം ഒന്ന് സംസാരിക്കാമെന്ന് കരുതി ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു ഒരു ചെറിയ വീടും അവിടെ ചെന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനിവിടെ നിൽക്കുന്നത് അവർക്കിഷ്ടമല്ല അതുകൊണ്ട് വഴക്കൊക്കെ ഉണ്ടാക്കും പ്രത്യേകിച്ച് അമ്മായിയമ്മ പലപ്പോഴും ചീത്ത ഒക്കെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എങ്കിലും ഒരു കുടുംബജീവിതം തകരുന്നത് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പോകണം അവൻ പാപം അങ്ങനെ പ്രശ്നമൊന്നുമില്ല പാപ പാപമാണ് വലിയ പ്രശ്നക്കാരനും അല്ല എല്ലാ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വല്യമ്മച്ചയും വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അടുത്താഴ്ച വരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിറങ്ങിയപ്പോൾ ഈ പെൺകുട്ടി ഓടി വന്നെന്നോട് പറഞ്ഞു അച്ഛാ ഒരു ദിവസം അമ്മായിയമ്മ എന്നെ അടിക്കാനും വന്നതാ പക്ഷെ അടിച്ചില്ല ഞാൻ അടിച്ചു ഇല്ല അടിക്കാൻ വന്നതാ അത്ര ദേഷ്യത്തിലാ വന്നതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ മകളുടെ അമ്മ അവിടെ നിൽപ്പുണ്ട് അവരോട് ഞാൻ ചോദിച്ചു ഈ എത്ര വട്ടം അടിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു അദ്ദേഹത്തോട് അപ്പൊ ഉടനെ ഈ പെൺകുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് പറയുക അടി കൊള്ളാത്ത ഒരു ദിവസം പോലും ഇല്ല അടി കൊള്ളാത്ത ഒരു ദിവസം പോലും ഇല്ല കാരണം മിക്കവാറും ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് അടികൊള്ളും പക്ഷേ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ പരാതി മാത്രമല്ല വളരെ പ്രയാസത്തോടെ അവര് പറഞ്ഞതാണ് അത്യാവശ്യം ഞങ്ങൾ കുറേയൊക്കെ സ്വർണ്ണങ്ങളും ഒക്കെ കൊടുത്ത് അങ്ങോട്ട് പോട്ടെ ഇപ്പം തിരിച്ചു വന്നപ്പോൾ ഒന്നുമില്ല ഈ അമ്മ വീട്ടിലേക്ക് വന്നപ്പോൾ ഒന്നും ഇല്ലാതെയാ വന്നത് പക്ഷേ മകളെ കെട്ടിക്കാൻ അത്യാവശ്യം സ്വർണമൊക്കെ ഉണ്ടായി പക്ഷേ മകളൊന്നും ഇല്ലാതെ തിരിച്ചു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞത് ഓരോ പ്രതിസന്ധികളാണ് ഓരോ ജീവിതത്തിലും അതിലെയൊക്കെ ഒന്ന് തരണം ചെയ്യുവാൻ നിവൃത്തിയില്ലാതെ പിന്മാറുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങളിൽ ജീവിക്കുന്നത് വർദ്ധക്യത്തിലുള്ളവരും മധ്യവയസ്കരും മാത്രമല്ല കുഞ്ഞുങ്ങളും ഈ പ്രതിസന്ധിയിൽ നിന്ന് മുക്തരൊന്നും ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു ക്യാമ്പിലേക്ക് ഒരു പതിനഞ്ച് ദിവസത്തെ ക്യാമ്പിലേക്ക് രണ്ട് കുട്ടികളെ ഞാൻ പറഞ്ഞയച്ചു വളരെ ഉത്സാഹത്തോടെ അവരവിടെ നിന്ന് പോയത് എഴുത്തൊക്കെ വാങ്ങിച്ച് വലിയ ആവേശത്തോടെ ആ ക്യാമ്പിന് പോയത് പക്ഷേ അന്ന് വൈകിട്ട് ഒരു എട്ട് മണിയായപ്പോൾ അവരുടെ സഹോദരങ്ങൾ എന്നെ വിളിച്ചു വച്ചാൽ അവിടെ വലിയ പ്രശ്നമാണ് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട് ആരൊക്കെയോ അവരെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല ഞാനും ഈ ക്യാമ്പിനൊക്കെ പോയിട്ടുള്ളതാണ് അങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ വലിയ പ്രയാസം തോന്നുന്നെങ്കിൽ അവിടെ പോയി ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ രാത്രി തന്നെ അവർ പോയി അവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ മറുപടി ഒന്നുമില്ല ഞാൻ പിന്നീട് അന്വേഷിച്ചു തിരക്കി ചെന്നു അപ്പോഴാണ് കാര്യം പറയുന്നത് അച്ഛ അവിടെ ഫാനൊന്നും ഇല്ല രാത്രി ആ മുറി കിടക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരേ ആകെ വൈകിട്ട് കഞ്ഞി ആയിരുന്നു ഓ അതൊന്നും ഞങ്ങളെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വളരെ കൂളായിട്ട് അവർ മറുപടി പറഞ്ഞത് അതെ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ അതിനെ ഒന്ന് തരണം ചെയ്യുവാൻ മടി കാണിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന ആധുനിക ജീവിതത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് അതേ വിശുദ്ധന്മാരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധിയെ അതിജീവിക്കുവാനാണ് തരണം ചെയ്യുവാനാണ് എന്ന് തിരിച്ചറിയുക വേദപുസ്തകത്തിലെ ഒരു ചെറിയ വാക്യം നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് നമുക്കൊക്കെ പരിചയമുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ഒരു വാക്കുകളാണ് രുത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം രുത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം അവിടെ നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു ആ ചെറിയ വാക്യം ഇപ്രകാരമാണ് നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു ഈ വാക്യം പറഞ്ഞത് ആരാണെന്ന് നമുക്കൊക്കെ അറിയാം ഒരുപക്ഷെ ഈ വാക്യം കേട്ടപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഓർമ്മ വന്നു കാണും നവോമിയാണ് ഈ വാക്യം പറഞ്ഞത് നവോമിയാണ് ഒഴിഞ്ഞവളായി ഞാൻ മടങ്ങി വന്നിരിക്കുന്നു നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി ഞാൻ മടങ്ങി വന്നിരിക്കുന്നു ഇതുപോലെ ഒരു ജീവിതാനുഭവമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ കാലഘട്ടത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതാനുഭവത്തിലാണ് ഈ നവോമിയും നിൽക്കുന്നത് ഈ ചരിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എങ്കിലും ഒന്ന് പറയുകയാണ് പറയുകയാത്തിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ഏരിശലേമിൽ താമസിച്ചു കൊണ്ടിരുന്ന ബേദലഹേമ്യനായിരുന്ന എലീമയിലേക്കൊന്ന് പുരുഷൻ ബേദലഹേമിൽ ക്ഷാമമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ തൊട്ടടുത്ത പ്രദേശമായിരുന്ന മോവാബ് ഫലഭൂയിഷ്ടമാണെന്ന് കണ്ടു അവിടേക്ക് തൻ്റെ ഭാര്യയെയും രണ്ട് ആൺമക്കളെയും കൂട്ടി യാത്രയായി എന്ന് ആദ്യ പുസ്തകത്തിൽ രൂത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അവിടെ അവർ ചെന്ന് താമസിച്ചു പിന്നീട് നാം വായിക്കുമ്പോൾ അവരുടെ ജീവിതം ഒരു ദുരന്തപൂർണമായ യാത്രയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും നേട്ടം മോഹിച്ച് യാത്ര ചെയ്തവരാ ജീവിതത്തിലെ അഭിവൃദ്ധിക്ക് വേണ്ടി സഞ്ചരിച്ചവരാ പട്ടിണി മാറ്റാൻ വേണ്ടി കടന്നുപോയവരാ എന്നാൽ മോവാബ് എന്ന പ്രദേശത്ത് ചെന്നപ്പോഴേക്കും അവിടെ വെച്ച് നവോമിക്ക് തൻ്റെ ഭർത്താവായ എലിമലേക്കിനെ നഷ്ടപ്പെട്ടു എലിമലേക്ക് മരിച്ചുപോയി അതിലുപരിയായി തൻ്റെ ആൺമക്കളെ വിവാഹം കഴിപ്പിച്ച് കുടുംബജീവിതത്തിലേക്ക് കരം പിടിച്ചുയർത്തി എന്നാൽ ഒരു കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് ആ രണ്ട് മക്കളും മഹളോൻ കില്ലിയോൻ ആ രണ്ട് മക്കളും മരണപ്പെട്ടു നാം അവിടെ വായിക്കുന്നു ഒടുവിൽ നവോമിയും രണ്ടും മരുമക്കളും മാത്രം ശേഷിച്ചു വേദനയോടെ നവോമി നിരാശയോടെ മരുമക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയുകയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ജീവിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇതൊരു നാശഭൂമിയായി ശാപഭൂമിയായി തീർന്നു അതുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കേണ്ട പട്ടിണിയാണെങ്കിലും വേണ്ടിയല്ല ഞാൻ എൻ്റെ പിതൃഭവനത്തിലേക്ക് പോവുകയാണ് നീ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞു അതിൽ നാം വായിക്കുന്നുണ്ട് ഓർപ്പ എന്ന് പറയുന്ന മരുമകൾ കെട്ടിപ്പിടിഞ്ഞ് അമ്മായിയമ്മയോട് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് പോയി എന്നാൽ രൂത്ത് അവളോട് പറ്റിച്ചേർന്ന് ഒടുവിൽ നവോമി രൂത്തിനെയും കൊണ്ട് േദലഹേമിലേക്ക് മടങ്ങി വരുന്നു ബേദലഹേമിലേക്ക് മടങ്ങി വരുമ്പോൾ അവളുടെ അയൽക്കാരും കുടുംബക്കാരും ഒക്കെ നവോമിയെ തിരിച്ചറിഞ്ഞ് ഓടിച്ചെല്ലുകയാണ് ആരിത് ഇവൾ നവോമിയല്ലേ കുറെ കാലമായി ഇവൾ നാടുവിട്ടു പോയിട്ട് അവളെ സ്വീകരിക്കുവാനായി ഓടിച്ചെന്നു ഇവരുടെ അഭിവാദനം കേട്ടപ്പോഴേക്കും നവോമി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ നവോമിയല്ല നിങ്ങൾ എന്നെ മാറ എന്ന് വിളിക്കണം അത്യുന്നതൻ കയ്പായത് എന്നോട് പ്രവർത്തിച്ചിരിക്കുന്നു അതെ എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല എൻ്റെ ജീവിതത്തിൽ കയ്പ്പ് മാത്രമാണ് തുടർന്ന് നവോമി പറയുന്ന വാക്കുകളാണ് ഞാൻ വായിച്ചത് ഞാൻ നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തി എന്ന് അതെ ആധുനിക കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ ഓർക്കുക ഇന്ന് സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന സമൂഹമാണ് ഞാൻ നിങ്ങളും ഒരുപക്ഷേ ജീവിക്കുവാനായി നേട്ടങ്ങൾ കൊയ്യുവാനായി ഏതു വഴികളും ആരായുന്ന കഷ്ടത കൂടാതെ സമ്പത്ത് നേടുന്ന അധ്വാനമില്ലാതെ നേട്ടങ്ങൾ കൊയ്യുവാൻ തത്രപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നോർക്കുക ഇവിടെ നവോമിയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ചൂണ്ടുപലകയായി ഈ വാക്യങ്ങൾ നിൽക്കണം പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു നല്ല ചൂണ്ടുപലകയായി ഈ വാക്യം നിൽക്കണം ആധുനിക കാലഘട്ടത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഈ വാക്യം നമുക്കൊരു നല്ല ചൂണ്ടുപലകയാകണം നവോമിയുടെ ജീവിതത്തിലെ ഈ തകർച്ചയ്ക്ക് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് നവോമിയുടെ ജീവിതത്തിലെ തകർച്ചയ്ക്ക് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ആ മൂന്ന് കാരണങ്ങളും ഞാൻ പറയാം ഒന്നാമത്തെ കാരണം അവർ അഭിവൃദ്ധി ആഗ്രഹിച്ച് അനുഗ്രഹത്തിൻ്റെ ഭവനം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് നവോമിയുടെ ജീവിതത്തിലെ തകർച്ചയുടെ ഒന്നാമത്തെ കാരണം അവർ അഭിവൃദ്ധി ആഗ്രഹിച്ച് അനുഗ്രഹത്തിൻ്റെ ഭവനം ഉപേക്ഷിച്ചു രണ്ടാമത്തെ കാരണം ആഹാരം മോഹിച്ച് അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിച്ചു ആഹാരം മോഹിച്ച് അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിച്ചു മൂന്നാമത്തെ കാരണം ആധുനിക കാലഘട്ടത്തിൽ നാം കാണുന്നതാണ് സെറ്റിൽമെന്റ് നല്ല ഒരു സ്ഥിതി സെറ്റിൽമെന്റ് ആഗ്രഹിച്ച് സമാധാനത്തിന്റെ ഭവനം വിട്ടു എന്നുള്ളതാണ് സെറ്റിൽമെന്റ് ആഗ്രഹിച്ച് സമാധാനത്തിന്റെ ഭവനം വിട്ടു എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു നവോമിയുടെ കുടുംബം താമസിച്ചിരുന്നത് ഏരുശലേമിന് അടുത്തുള്ള ബേതലഹേമിലാണ് ബേതലഹേം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അപ്പത്തിന്റെ ഭവനം എന്നാണ് വൈത്തോ ദ ലഹമോ അപ്പത്തിന്റെ ഭവനം അതെ അപ്പത്തിന്റെ ഭവനത്തിൽ നിന്നാണ് അവർ മോവാബിലേക്ക് പോയത് അവരുടെ തകർച്ചയുടെ മൂന്ന് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് അതെ അഭിവൃദ്ധി ആഗ്രഹിച്ച് അനുഗ്രഹ ഭവനം ഉപേക്ഷിച്ചു ആഹാരം മോഹിച്ച് അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിച്ചു സെറ്റിൽമെന്റ് ആഗ്രഹിച്ച് സമാധാനത്തിന്റെ ഭവനം വിട്ടു അവർ വിട്ടുപിരിഞ്ഞു പോയത് അപ്പത്തിന്റെ ഭവനമായ ബേതലഹേമാണ് ബേതലഹേമിനെ കുറിച്ച് നമുക്കറിയാം യേശുദമ്പുരാൻ പിറന്ന മണ്ണാണ് ഇല്ലേ യഹൂദ്യ ദേശത്തെ ബേതലഹേമെ നീ യഹൂദ്യ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല എന്ന പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ മണ്ണാണ് മാത്രമല്ല ഏരുസലേം ദേവാലയത്തിന്റെ സാന്നിധ്യം രാജാവിന്റെ അരമന കൊണ്ട് അലങ്കൃതമായ ദേശമാണ് ഏറുസലേം ഇസ്രേൽ മക്കൾ യഹൂദ ഗോത്രത്തിൽ പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ താമസിച്ചിരുന്ന ഒരിടമാണ് എരുശലീം ബേതലഹേം എന്നൊക്കെ നമുക്കറിയാം അത് അപ്പത്തിൻ്റെ ഭവനമാണ് പിതാക്കന്മാരാൽ കൈമാറിക്കിട്ടാൻ അനുഗ്രഹീത ഭവനമാണ് മാത്രമല്ല ദേവാലയത്തിൻ്റെ ആരാധനയുടെ സന്തോഷത്തിന്റെ ഇടമാണ് ആരാധനയുടെ ഭവനമാണ് യഹൂദന്മാർ ലോകത്തെവിടെയാണെങ്കിലും ആരാധന അർപ്പിക്കുവാൻ അവർ ഏറുശലേയും ദേവാലയത്തിലേക്ക് മടങ്ങി വരും മുടങ്ങാതെ ആരാധന നടക്കുന്ന ദേവാലയ ആരാധനയുടെ ഇരിപ്പിടമാണ് ഈ യറുശലേയും എന്ന് പറയുന്നത് അതേ നവോമി ആ കുടുംബം ഉപേക്ഷിച്ചത് ആരാധനയുടെ ഭവനമാണ് മാത്രമല്ല അനുഗ്രഹത്തിന്റെ ഭവനമാണ് അപ്പത്തിന്റെ ഭവനമാണ് അതുപോലെ തന്നെ സമാധാനത്തിന്റെ ഭവനമാണ് ഈ ഭവനമാണ് നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ഉപേക്ഷിച്ചത് അവരുടെ തെരഞ്ഞെടുപ്പിൽ ഒരു പാളിച്ച പറ്റി കാരണം അവർ തെരഞ്ഞെടുത്ത പ്രദേശത്തിൻ്റെ പേര് മോവാബ് എന്ന് പറയുന്ന പ്രദേശ പ്രദേശമാണ് നവോമിയും കുടുംബവും എലിമലേക്കും കുടുംബവും അവർ നേട്ടത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് മോവാബ് എന്ന് പറയുന്ന പ്രദേശമാണ് ബേദലഹേമിൽ ക്ഷാമം ഉണ്ടായപ്പോൾ അവർ മോവാബിലേക്ക് നോക്കിയപ്പോൾ അവിടെ സമൃദ്ധി കാണുവാൻ സാധിച്ചു അവർ ചിന്തിച്ചു അവിടെ പോയാൽ അല്ലലില്ലാതെ കഴിയാം മാത്രമല്ല ഉപജീവനത്തിനുള്ള നല്ല വഴികൾ അവിടെ കണ്ടേക്കാം നല്ലൊരു സെറ്റിൽമെന്റ് അവിടെ ലഭിക്കും അതുകൊണ്ട് അവർ നിഷ്കരണം അവരുടെ പിതൃഭവനത്തെ ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളുടെ കരുവും പിടിച്ചുകൊണ്ട് മോവാബിലേക്ക് പോകുന്നു അവർ ചിന്തിച്ചില്ല തങ്ങൾ പോകുന്ന ഇടം ഏതാണ് എന്ന് തിരുവചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന പരിശോധിക്കുമ്പോൾ മോവാബിനെ കുറിച്ച് ദൈവത്തിന്റെ കൽപ്പനയുണ്ട് ഇസ്രയേൽ മക്കളോട് നിങ്ങളുടെ പത്തു തലമുറ വരെ മോവാബ്യരുമായി യാതൊരു ബന്ധവും ഉണ്ടാക്കരുത് എന്നാണ് ഇസ്രയേൽ മക്കളുടെ പത്തു തലമുറ വരെ മോ മോവാബ്യരുമായി യാതൊരു ബന്ധവും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ഇടമാണ് അതൊരു ശപിക്കപ്പെട്ട നാടാണ് എന്ന തിരുവചനം പറയുന്നത് അത് ശാപഗ്രസ്തമാകുവാൻ ഒരു കാരണമുണ്ട് മോവാബ്യരുടെ പിതാവ് എന്ന് പറയുന്നത് ാണ് ലോത്തിനെ കുറിച്ച് നമുക്കറിയാം അബ്രഹാമിന്റെ സഹോദര പുത്രൻ അതെ ഈ മോവാബിർ ഒരു കാരണമുണ്ട് നമുക്കറിയാം അബ്രഹാം ലോത്തിനോട് പറഞ്ഞു നീ ഇഷ്ടമുള്ള പ്രദേശം തെരഞ്ഞെടുത്തു കൊള്ളുവാൻ ലോത്ത് തലപൊക്കി നോക്കിയപ്പോൾ സോതോം ഗോമോറ എന്ന പ്രദേശം നീരൊഴുക്കുള്ള ഫലഭൂഷ്ടമായ നല്ല മണ്ണുള്ള പ്രദേശമാണ് കാലികളെ വളർത്തുവാൻ കൃഷി ചെയ്യുവാൻ അനുയോജ്യമായ മണ്ണ് അതുവരെ കൂടെ കൊണ്ടു നടന്ന അബ്രഹാമിനെ അവൻ ഓർത്തില്ല അവന്റെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ഓർക്കാതെ തന്റെ നേട്ടത്തിന് വേണ്ടി സോതോം കോമോറയിൽ അവൻ താമസമുറപ്പിച്ചു അബ്രഹാം മനസ്സോടെ തന്നെ അവനെ സോതോം കോമോറയിലിട്ട് വിട്ടത് എന്നാൽ ഓർക്കുക അഭിവൃദ്ധി അവൻ കണ്ട പ്രദേശം വഷളത്വത്തിൻ്റെ നാടായിരുന്നു അത് നാശത്തിന്റെ ഇടമായിരുന്നു അവിടെ വെച്ച് അവന്റെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു ഭാര്യയും പെൺമക്കളെയും കൊണ്ട് ലോത്ത് ദൈവത്തോട് ചോദിച്ച് തൊട്ടടുത്ത സോവാർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അവിടുന്ന് രക്ഷപ്പെട്ടോടുന്നു ഭാര്യ പോലും ആ ഓട്ടത്തിനിടയിൽ ലോത്തിന് നഷ്ടപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം വായിക്കുമ്പോൾ ഈ ഒരു തകർച്ചയുടെ ചിത്രം നമുക്കവിടെ വായിക്കുവാൻ സാധിക്കും ഓട്ടത്തിനിടയിൽ ഭാര്യ നഷ്ടപ്പെട്ടു ഒടുവിൽ ലോത്തും രണ്ട് പെൺമക്കളും മാത്രം ശേഷിച്ചു സോവാർ പട്ടണത്തിൽ താമസിക്കുവാൻ ലോത്തിന് പേടിയായി രണ്ട് പെൺമക്കൾ അവർ യൗവനയുക്തരാണ് അവിടെ താമസിക്കുവാൻ ലോത്തിന് പേടിയായി ഈ പെൺമക്കളെയും കൂട്ടി സോവാറിലെ പർവ്വതത്തിന്റെ അരികെയുള്ള ഒരു ഗുഹയിൽ ചെന്ന് താമസിച്ചു എന്നാ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്ന് വായിക്കണം അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ലോത്തിന് പ്രായമായി ആ പെൺകുട്ടികൾ ഇങ്ങനെ ഗുഹയിൽ കിടന്ന് നിലവിളിക്ക് അവർ പറയുകയാ നമ്മുടെ ജീവിതം വൃത അവസാനിച്ചു തലമുറയില്ലാതെ ജീവിതമില്ലാതെ നമ്മളുടെ ജീവിതം അവസാനിച്ചു അതുകൊണ്ട് അവരൊരു ഉപായം കണ്ടെത്തി പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ച് മത്തനാക്കി പിതാവിൽ നിന്ന് ഗർഭം ധരിച്ചു അങ്ങനെ അങ്ങനെയുണ്ടായ സന്തതികളാണ് അമ്മോൻ മോവാബ് എന്ന് പറയുന്ന രണ്ട് തലമുറ അമ്മോന്യരും മോവാബ്യരും ദൈവസന്നിധിയിൽ ശബിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് അവരുമായി യാതൊരു ബന്ധവും ഉണ്ടാക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചത് എന്നാൽ ഓർക്കുക എന്ന് പറയുന്ന പുരുഷൻ നേട്ടത്തിനു വേണ്ടി രക്ഷയ്ക്കായി അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവകൽപ്പന ലംഘിച്ച് മോവാബിലേക്ക് ഓടിപ്പോയി എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യം അതെ നേട്ടത്തിന് വേണ്ടി അവർ മോവാബിലേക്ക് പോയെങ്കിൽ അവിടെ കാത്തിരുന്നത് നേട്ടമായിരുന്നില്ല മറിച്ച് നഷ്ടമായിരുന്നു എന്നുള്ളതാണ് നേട്ടത്തിലേക്ക് അവർ മോവാബിലേക്ക് പോയെങ്കിൽ അവരെ അവിടെ കാത്തിരുന്നത് നേട്ടമായിരുന്നില്ല നഷ്ടമായിരുന്നു എലിമലേക്കിന് സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ടു എലിമലേക്ക് മരിച്ചു ായി വളരേണ്ട രണ്ടാൺമക്കളും അവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം നമുക്കറിയാം നാം ഒക്കെ ഒരു മൈഗ്രേഷന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാ കുടിയേറ്റത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് ഒരുപക്ഷെ പഴയ കാലത്ത് അൻപതുകൾക്കൊക്കെ മുമ്പിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്കൊക്കെ കുടിയേറിയവരെ അധികവും ആ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ കോട്ടയത്തു നിന്നും തിരുവല്ലായിൽ നിന്നുമൊക്കെ വന്നവരാണെന്ന് പറയും ഒരൻപത് കാലമൊക്കെ കഴിഞ്ഞു അറുപത് കാലമൊക്കെ ആയപ്പോൾ കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്കും മുംബൈയിലേക്കും ഡൽഹിയിലേക്കും മറ്റു പ്രദേശങ്ങളിലേമൊക്കെ ആളുകൾ കുടിയേറാൻ തുടങ്ങി എന്നാൽ ഒരു എഴുപത് എൺപത് കാലമായപ്പോൾ ഗൾഫ് മേഖലയിലേക്ക് തുടർന്ന് അമേരിക്കയിലേക്ക് നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ കാനഡ അതുപോലെ തന്നെ ഓസ്ട്രേലിയ മുതലായ പുതിയ പുതിയ മേഖലകളിലേക്കൊക്കെ കുടിയേറ്റം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു നെട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുവാനായി ഒരുപക്ഷേ പഴയ കാലത്ത് പോയിട്ടുള്ള ആളുകളോട് ദൂരദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് പലരുടെയും കൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കേരളം വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛൻ ഒരു വെറും ഇരുമ്പ് പെട്ടിയുമായി ആരുമില്ലാതെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ ഇവിടുണ്ടെന്ന് അറിയാം ആ ഒരു ധൈര്യത്തിൽ മടക്കി വെച്ച ഒരിടുപ്പും ഒരു തോർത്തുമായി നാട് വിട്ടവരാണ് ഞങ്ങളൊക്കെ റിസർവേഷൻ പോലും ഇല്ലാതെ ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന തീവണ്ടിയിൽ ഇടിച്ചു കയറി കടന്നു വന്നവരാ പത്തും പന്ത്രണ്ടും പേര് ഒരു മുറിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് പക്ഷേ ദൈവത്തിന്റെ കൃപയാ ദൈവത്തിന്റെ കരുതലാണ് ദൈവത്തിന്റെ നടത്തിപ്പാണ് ഇന്ന് ഞങ്ങളെ ഇത്രയും അനുഗ്രഹിച്ചത് എന്നവർ പറയുന്നുണ്ട് ഒരുപക്ഷെ അന്നൊക്കെ പോയിട്ടുള്ളവർ അവരുടെ സഹോദരിമാരുടെ കെട്ടിച്ചിട്ടുണ്ട് നല്ല വീട് വെച്ചിട്ടുണ്ട് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ ചിത്രം നാം ഒന്ന് പരിശോധിച്ചേ നമുക്കറിയാം മാതാപിതാക്കളൊക്കെ മക്കള് ജോലിക്കയക്കും ആദ്യ ശമ്പളം അയക്കുമ്പോൾ മിക്കവാറും മാതാപിതാക്കൾ പറയും ഇങ്ങോട്ട് അയക്കേണ്ട നിങ്ങൾ തന്നെ ഒരു സമ്പാദ്യം സ്വരുക്കുട്ടിക്കോ കാരണം ഇവിടെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല നിങ്ങൾ തന്നെ ഒരു സമ്പാദ്യം സ്വരുക്കൂട്ടിക്കൂ എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാ ഈ മൈഗ്രേഷൻ മൂലം ഈ കുടിയേറ്റം മൂലം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാ ഏത് ഇടവകയിൽ ചെന്നാലും അൻപത് ശതമാനം വീട്ടിലും പ്രായമായ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ അമ്പത് ശതമാനം വീട്ടിലും പ്രായമായ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ മക്കളുടെ കുടുംബ ജീവിതത്തിലേക്ക് അവർ പ്രവേശിച്ചാൽ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ അപ്പനും അമ്മയും തനിച്ചാകുന്ന ഒരു ഒരൻപത് വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളൊക്കെ ഒറ്റയ്ക്കാം അതുപോലെ തന്നെ ഒരു മുപ്പത് ശതമാനം വീട്ടിൽ ഭാര്യയും മക്കളും അതുപോലെ തന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുമൊക്കെയുള്ള ഒരു കുറച്ച് വീടുകൾ നമുക്ക് കാണാം കൂടുതൽ വീടുകളിലും വർധക്യത്തിലുള്ളവർ തനിച്ചാകുന്ന ഒരു കാലഘട്ടത്തിലാണ് പലപ്പോഴും ഒരു വലിയ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം ഇന്ന് വർദ്ധക്യത്തിലുള്ളവർ ഒറ്റപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നേട്ടങ്ങൾക്കു വേണ്ടി ഒത്തിരി ഓടിയവരാണ് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അന്ത്യവേളയിൽ ദുഃഖത്തോടെ നിരാശയോടെ വേദനയോടെ ഇരിക്കുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ മനോഹരമായ വീടുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഇടയ്ക്കൊക്കെ മക്കളെ സന്ദർശിക്കുവാൻ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും അല്ലെങ്കിൽ ഗൾഫുകളിലുമൊക്കെ പോകുന്നുണ്ട് പക്ഷേ അല്പസമയം അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും വേദനയുടെയും നിരാശയുടെയും കഥകൾ പറയുവാൻ തക്കവണ്ണം ഇടയാകും ഓർക്കുക ഇന്ന് ഈ കുടിയേറ്റത്തിൻ്റെ ഒരു ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം ഒറ്റപ്പെടുന്ന പല വ്യക്തികളെയും നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടാമതായിട്ട് തകരുന്ന ബന്ധങ്ങൾ അതെ തകരുന്ന ബന്ധങ്ങൾ ഇന്ന് നമുക്ക് സുപരിചിതമാണ് ഒരുപക്ഷേ ഇന്നൊരു കല്യാണം വരുമ്പോഴാണ് നമ്മുടെ ബന്ധുക്കളെ നമ്മുടെ ഏറ്റുമെടുത്ത വീട്ടുകാരെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ അടുത്ത സമയത്ത് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകൻ്റെ കല്യാണമായിരുന്നു ആ മക്കളൊക്കെ വന്നതപ്പോഴാണ് ഞാൻ തന്നെ അവരോട് പറഞ്ഞു വഴി വെച്ച് കണ്ട നിങ്ങളെ അറിയുക കൂടിയില്ല കാരണം അവരെ കണ്ടിട്ട് ഒത്തിരി കാലമായി വഴിയിൽ വെച്ച് കണ്ടാൽ അറിയുകൂടിയില്ല തൊട്ട് ആങ്ങളുടെ പങ്ങളുടെ മക്കളാണ് ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് ദുഃഖകരമായ ഒരു സംഗതി ഞാനിരുന്ന ഒരു ദേവാലയത്തിലാണ് ഒരു പയ്യൻ എന്നോട് ചോദിച്ചതാണ് അവൻ്റെ അമ്മയുടെ പങ്ങളെ വിവാഹം ചെയ്യാൻ അവന് സാധിക്കുമോ എന്ന് അവൻ്റെ അമ്മയുടെ സഹോ സോറി അവൻ്റെ അമ്മയുടെ അല്ല സോറി അപ്പൻ്റെ സഹോദരിയുടെ മകളെ അപ്പൻ്റെ സഹോദരിയുടെ മകളെ വിവാഹം ചെയ്യുവാൻ അവന് സാധിക്കുമോ എന്ന് കാരണം ഇന്ന് ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുത്തും സ്വന്തം പെങ്ങളാണ് ആ സ്ഥാനത്ത് എന്നുള്ളതാണ് അവൻ കാണുന്നത് എന്ന് ഓർക്കണം ഇന്ന് ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിലുപരിയായി ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം മാറ്റപ്പെടുന്നു ഒന്ന് വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുന്ന വാർദ്ധക്യം അതുപോലെ തന്നെ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു അതുപോലെ തന്നെ സംസ്കാരം മാറ്റപ്പെടുന്നു സംസ്കാരം പല രീതിയിലുണ്ട് നമ്മുടെ സംസാര ശൈലി അല്ലേ ഇന്ന് നമ്മുടെ സംസാര ശൈലി പണ്ടൊക്കെ വേദപുസ്തകം പറയുന്നു സാറ അബ്രഹാമിനെ വിളിച്ചിരുന്നത് യജമാനനെ എന്നാണ് പ്രായമായ അമ്മച്ചിമാര് അപ്പച്ചന്മാരെ ഭർത്താക്കന്മാരെ വിളിച്ചിരുന്നത് അപ്പച്ചായെന്നാ ഇല്ലേ ഇന്ന് നമുക്ക് കേൾക്കാം എന്ന് വിളിക്കുന്നത് പിന്നെ ഇച്ചായനായി ഇപ്പൊ ദേക്കെയായി ഇപ്പൊ അതോ കഴിഞ്ഞ് പേരായി ഇല്ലേ പരസ്പരം ഇടപോട വിളിയായി ഈ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരൻ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നവൻ തന്നെയാണ് ഒരു ചെറിയ പ്രശ്നത്തിൽ പിടിച്ചു ഞാനവനെ വിളിച്ചു നേരെ വന്നവൻ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു അച്ഛ ഞാന് എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി സംസാരിച്ചതാ കാരണം ഒരു സണ്ട സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് സംസാരിച്ചതിന് അധ്യാപകൻ എൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞതിനാ ഞാൻ അവനെ വിളിച്ചത് അവൻ കൂളായിട്ട് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാന് അവന് വേണ്ടി അവളോടൊന്ന് ലൈൻ ചോദിച്ചതാണ് എന്താണ് സംസാരിക്കുന്നത് എന്ന് പോലുമുള്ള ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ട കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് അതെ സംസാര ശൈലികളും മാറിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം മനസ്സിലാക്കാതെ ആരോടാണ് എന്താണ് പറയുന്നത് എന്ന് തിരിച്ചറിവില്ലാതെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഭക്ഷണ രീതികൾ നമുക്കറിയാം വീടുകളിൽ വലിയ അടുക്കളയുണ്ട് പക്ഷേ ഭക്ഷണം ഇന്ന് പുറത്താ അല്ലേ വലിയ അടുക്കള വീട്ടിലുണ്ട് പക്ഷേ ഭക്ഷണം പുറത്താ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് ഫാസ്റ്റ് ഫുഡിന്റെ കാലഘട്ടം നോർക്കുക പലപ്പോഴും രോഗഗ്രസ്തമാകുന്ന തലമുറ അതിൻ്റെ ഒരു അനന്തര ഫലം കൂടെയാണ് നമ്മുടെ സംസ്കാരത്തിൽ അത് ഭക്ഷണമുണ്ട് സംസാരമുണ്ട് അതുപോലെ തന്നെ വസ്ത്രധാരണമുണ്ട് വസ്ത്രധാരണം പോലും മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർക്കുകയായിരുന്നു പണ്ട് എൻ്റെ കുഞ്ഞനാളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ അന്നൊക്കെ ഒരു വർഷത്തിൽ ഒരു നിക്കറും ഒരിടുപ്പും ഒക്കെ കിട്ടത്തുള്ളൂ മാത്രമല്ല ചിലപ്പോൾ മുതിർന്ന ആളുടെ നിക്കറ് ഇളയ ആൾക്കിടുവാനും കൊടുക്കണം മുതിർന്ന ആൾ ധരിച്ചിരിക്കുന്ന നിക്കറ് ഇളയ ആൾക്കിടാൻ കൊടുക്കണം കാരണം അത് കീറി കീറിയാലും തയ്ച്ച് തയ്ച്ച് വീണ്ടും വീണ്ടും ഇടും അത് ഇളയവന് പരുവമല്ല എങ്കിൽ അന്നത്തെ അപ്പച്ചന്മാർക്ക് വലിയ ബുദ്ധിയുള്ളവരായിരുന്നു അവരെന്ത്യെന്നറിയാമോ രണ്ട് വള്ളി കൂടെ തയ്ച്ചിടും ഒരിക്കലും ഇത് താഴോട്ട് പോകേയില്ല എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ നാം കാണുന്നുണ്ട് ഈ വള്ളി ഇന്നെവിടാ ഉടുപ്പിന്റെ മേളിൽ വള്ളി ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണാം അതെന്താണെന്ന് അറിഞ്ഞുകൂടാ അന്നൊക്കെയാണെങ്കിൽ ഈ നിക്കർ പാകമല്ല എങ്കിലും ഇത് ഊരിപ്പോയാലും ഒരു കൈ എപ്പോഴും ഈ നിക്കറെ കാണൂ എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ പ്രത്യേകത ഇത് പകുതി താഴെ ഇറക്കിയിട്ടുണ്ട് ചെറുപ്പക്കാർ നടക്കൂ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വലിയ സങ്കടകരമായ ഒരു കാര്യം എന്നുള്ളതാണ് മാത്രമല്ല പലപ്പോഴും വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരും വരുമ്പോൾ ഈ ടീഷർട്ടൊക്കെ ഇടുന്ന പിള്ളേർ കുർബാന കൊടുത്തിട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് അവൻ്റെ പുറവശത്ത് ആ ബെനിയനിൽ എഴുതി വെച്ചിരിക്കുന്നു ഐ ആം മാഡ് എന്താ ഇത് എടുത്തു കൊടുത്ത എടുത്തുകൊടുത്ത കുഞ്ഞുങ്ങൾക്കറിഞ്ഞുകൂടെ മാത്രമല്ല പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രങ്ങളിലാണെങ്കിലും ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ മുൻവശത്ത് മനോഹരമായി കളറുകളിലൊക്കെ ചില വാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അതെ ഇന്ന് സംസ്കാരം മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സഹ നമുക്കറിയാം നമ്മുടെ ജീവിത ശൈലിയിൽ പ്രത്യേകിച്ച് വേഷവിധാനങ്ങളിൽ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നു ഞങ്ങൾക്കൊക്കെ പുറകോട്ട് മുടി ചീക്കി വെക്കാൻ വലിയ താല്പര്യമാണ് പക്ഷെ വീട്ടിൽ സമ്മതിക്കുകയല്ല രണ്ട് പകുപ്പെടുത്ത് രണ്ട് സൈഡിലോട്ട് മാത്രമേ ചീപ്പാൻ സമ്മതിക്കുകയുള്ളൂ ഇനി പുറകോട്ട് ആദ്യമൊക്കെ ചെയ്യുമ്പം ഇതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും അത് നാണക്കേടാ കാരണം എന്താ അനുസരണയില്ലാത്തവെന്നാണ് പറയുന്നേ മുടി എഴുന്നേറ്റ് നിന്നാൽ അനുസരണയില്ലാത്തവനാണ് ഇന്ന് മിക്കവാറും നമ്മുടെ കൊച്ചു പിള്ളേരെയൊക്കെ നോക്കിയാൽ മതി ഞങ്ങളൊക്കെ വണ്ടി കൊണ്ടുവച്ചിട്ട് പോകുമ്പോൾ അവിടെ വന്നിരുന്നുണ്ട് ഒരെ പിടുത്ത ഈ മുടി ഇങ്ങനെ നേരെ പിടിച്ച് എങ്ങനെ വെക്കാമെന്നാണ് അവർ ശ്രദ്ധിക്കുന്നത് ഞാൻ ചോദിച്ചു അതിനെ പെക്കോ ഏതോ ഒരു പേരൊക്കെ പറയും എനിക്ക് അറിഞ്ഞുകൂടാ അതിനൊരു പേരുമുണ്ട് അതെ എന്തൊക്കെ തിന്മയായി കഴിഞ്ഞ കാലങ്ങളിൽ നാം ചിന്തിച്ചിരുന്നോ അതൊക്കെ ഇന്ന് ഫാഷനായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് അതെ ഇന്ന് പലപ്പോഴും ആഗോളവൽക്കരണവും അതുപോലെ തന്നെ ഉപഭോഗ സംസാരവും കൺസ്യൂമർ സൊസൈറ്റിയുമൊക്കെ ആയി നമ്മുടെ സമൂഹം മാറിയതുകൊണ്ട് സാമ്പത്തിക വരവ് വളരെ കൂടിയത് കൊണ്ട് മാത്രമല്ല ദേശങ്ങളിലേക്കുള്ള പ്രയാണങ്ങൾ വർദ്ധിച്ചത് കൊണ്ട് നമ്മുടെ സംസ്കാരവും മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അതേ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന സമൂഹം സംസ്കാരം മാറ്റപ്പെടുന്നു മാത്രമല്ല ചില ആളുകൾ വേദനയോടെ ഒറ്റപ്പെടുന്നു എന്നുള്ളത് അത് വാർദ്ധക്യത്തിലുള്ളവർ മാത്രമല്ല കുഞ്ഞുങ്ങൾ പോലും ഒറ്റപ്പെടുന്ന ഒരു കാലഘട്ടം ഒരു ചെറുപ്പക്കാരൻ വളരെ വിഷമത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞു കാരണം അവൻ്റെ പിതാവ് അവനെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അവനെ വിളിച്ചു സംസാരിച്ചത് ഒടുവിൽ അവൻ എൻ്റെ അടുത്ത് പറയുകയാണ് അച്ഛൻ എൻ്റെ അപ്പന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ എന്നെ വിളിച്ച് നേരിട്ടൊന്ന് സംസാരിച്ചുകൂടെ ഒടുവിൽ ഞാൻ അവരുടെ അമ്മയോടൊക്കെ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഒരിക്കൽ പോലും ഈ പിതാവ് അവനോട് സംസാരിച്ചിട്ടില്ല ഇവൻ്റെ നന്മയ്ക്ക് വേണ്ടി കാശൊക്കെ ചെലവാക്കുന്നുണ്ട് പക്ഷേ ഇവനെ കണ്ടാൽ കടിച്ചു കീറും എന്തെങ്കിലും അമ്മ ഇവന് വേണ്ടി പറയാൻ ചെയ്താൽ അമ്മയെ ഉപദ്രവിക്കുവാൻ വരെ അദ്ദേഹം തുനിയും കാരണം ഒരുപക്ഷേം സ്നേഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ അവനോട് സംസാരിക്കുവാൻ തക്കവണ്ണം ആ പിതാവിന് സാധിക്കുന്നില്ല അതുമൂലം അവൻ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യാവോ അതൊക്കെ ചെയ്യും പിതാവിനെ കോപിപ്പിക്കുവാനും ഒരു പ്രതികാരം പോലെ പ്രവർത്തിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ ഒറ്റപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് ഭവനത്തിൽ മാതാപിതാക്കൾ ഉണ്ടായിട്ടും അവരുടെ സ്നേഹം ലഭിക്കാതെ കരുതൽ തിരിച്ചറിയാതെ ഒറ്റപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഒരുപക്ഷേ ഇങ്ങനെയുള്ള പ്രയാണങ്ങൾ മൂലം കുടിയേറ്റത്തിൻ്റെ അനുഭവത്തിൽ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെടുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായി അടുത്ത സമയം ഞാൻ വായിച്ച ഒരു സംഭവത്തിലെ ഒരു പത്രപരസ്യത്തിൻ്റെ കട്ടിങ്ങാണ് അവിടെ ഇപ്രകാരമാണ് ആ സംഭവം എഴുതിയിരുന്നത് ഒരു മനുഷ്യൻ ഒരു പരസ്യം കൊടുത്തും തൻ്റെ വീട്ടിൽ വളർത്തിയിരുന്ന വിലയേറിയ പട്ടിയെ കാണാനില്ല പരസ്യം കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ വൃദ്ധസദനത്തിൽ നിന്നും കോൾ വന്നു നിങ്ങളുടെ പട്ടി ഇവിടെയുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇദ്ദേഹം സ്വന്തം പിതാവിനെ ആ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി സ്വസ്ഥതയോടെ വിദേശത്തേക്ക് പോകുവാനിരുന്നതാണ് ഈ പിതാവിനെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ പട്ടിയാണ് ഇവരുമായിട്ട് ഒരു പരിചയം അതുകൊണ്ട് ഈ പട്ടി പിറ്റേ ദിവസം തന്നെ രാത്രി തുറന്നു വിട്ടപ്പോഴ് നേരെ ഈ പിതാവിൻ്റെ മണം പിടിച്ച് വൃദ്ധസദനത്തിൽ ചെന്നു വൃദ്ധസദനക്കാര് വരെ വിളിച്ചു പട്ടി ഇവിടെ സുരക്ഷിതമായിട്ടുണ്ട് എന്ന് ഒരു പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില വെല്ലുവിളികളെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാനിത് ഓർമ്മിപ്പിച്ചതാണ് ഒരുപക്ഷേ നേട്ടങ്ങൾക്ക് വേണ്ടി ആരാധന പോലും മാറ്റിവെച്ച് ദൈവീകമായ പഠനങ്ങൾ പോലും മാറ്റിവെച്ച് അതുപോലെ തന്നെ പഠന മേഖലയിലേക്ക് ഭൗതിക അറിവിൻ്റെ തലത്തിലേക്ക് മാത്രം ശ്രദ്ധ വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർ വളർന്നു വരുമ്പോൾ സ്നേഹമില്ലാതെ ദൈവഭയമില്ലാതെ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അനവധി ചെറുപ്പക്കാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ തെറ്റായ സാഹചര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെയൊക്കെ കാരണം ചെറുപ്പത്തിലെ ലഭിക്കേണ്ട ഒരു ആത്മീക അടിത്തറ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതേ ആത്മീയതയുടെ തണലിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്താതെ അറിവിൻ്റെ ലൗകിക നേട്ടങ്ങളുടെ മായയുടെ പിന്നാലെ അവരെ പറപ്പിച്ചു വിടുന്ന ഒരു തലത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് ഇവിടെ നാം കാണുന്നു നവോമിയുടെ എലിമലേഖിൻ്റെ കുടുംബജീവിതം ഒരു തകർച്ചയുടെ അനുഭവമായിരുന്നു കാരണം അവർ നേട്ടത്തിന് വേണ്ടി അഭിവൃദ്ധിക്കു വേണ്ടിയും ആരാധനയുടെയും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭവനം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷേ നമ്മുടെയൊക്കെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർ പറയും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളെ വളർത്തിയത് എന്ന് അതെ ഒത്തിരി കണ്ണുനീരിൻ്റെ അനുഭവം അവരുടെ ജീവിതത്തിലുണ്ട് വളർന്നു വരുന്ന അനു തലമുറയ്ക്ക് ഈ കണ്ണുനീർ അന്യമായി കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയണം അതെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ തലമുറയെ വളർത്തുവാനായിട്ട് നമുക്കൊരുങ്ങാം മാത്രമല്ല നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ പാളിപ്പോകാതിരിപ്പാൻ ദൈവാശ്രയ ബോധത്തോടെ നല്ല തിരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാം ഇവിടെ ഇതാ കുടുംബത്തിന്റെ തെരഞ്ഞെടുപ്പ് പാളിപ്പോയി ആരാധനയുടെ അനുഭവത്തിൽ നിന്നും അനുഗ്രഹ ഭവനത്തിന്റെ അനുഭവത്തിൽ നിന്ന് സമാധാന ഭവനത്തിന്റെ അനുഭവത്തിൽ നിന്ന് അവർ തിരഞ്ഞെടുത്തത് ശാപഭൂമിയാണ് എന്ന് തിരിച്ചറിയാതെ അവർ നാശത്തിലേക്ക് യാത്ര ചെയ്യുന്നു ഒടുവിൽ ആ നവോമി അനുദപിക്കുകയാണ് ഞാൻ ഒഴിഞ്ഞവളായിട്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് നിറഞ്ഞവളായി പോയവളാണ് ഞാൻ ഞാനിപ്പോൾ ഒഴിഞ്ഞവളായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് അവൾക്ക് അവളുടെ ഒരു ആരാധനയുടെ അനുഭവം കൊണ്ടാകാം പ്രാർത്ഥനയുടെ ജീവിതശൈലി കൊണ്ടാകാം അവൾക്ക് ഒരു അനുഗ്രഹം ലഭിച്ചു ഓർക്കുക ജീവിതത്തിൽ പ്രതികൂലതകളൊക്കെ കടന്നു വരും പ്രയാസങ്ങളൊക്കെ കടന്നു വരും വീഴ്ചകളൊക്കെ വരും കാരണം നാം ആരും എല്ലാവരും യേശുക്രിസ്തു ഒന്നുമല്ല ലൗകിക മനുഷ്യരാണ് തിരുവചനം പറയുന്നുണ്ട് ഭൂമിയിൽ പാവം കൂടാതെ ജീവിച്ചത് യേശുദമ്പുരൻ മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവുകളുണ്ട് വീഴ്ചകളുണ്ട് എന്നാലും ഞാൻ നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു വലിയ അനുഭവം വീഴ്ചകളുണ്ട് എങ്കിൽ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനിടയാക്കണം അതുകൊണ്ട് തിരുവചനം പറയുന്നത് അനുതപിക്കുന്ന ഓർത്ത് സ്വർഗം സന്തോഷിക്കും എന്നുള്ളത് ഇവിടെ ഒരനുതാപം നവോമിയുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് നവോമിക്ക് വാർദ്ധക്യത്തിൽ ഒരു കൂട്ടുകിട്ടി ആരാ റൂത്ത് അല്ലേ റൂത്ത് മാത്രം നവോമിയെ വിട്ടുപിരിഞ്ഞില്ല റൂത്ത് മാത്രം നവോമിയെ വിട്ടുപിരിഞ്ഞില്ല ഈ വാക്യം അവൾ പറയുമ്പോൾ അവളോടൊപ്പം രൂത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഞാനിത് പറയുന്നത് ആധുനിക ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ഹൃദയത്തിൽ ചേർക്കേണ്ട ഒരു വലിയ കാര്യം പറയുവാനായിട്ടാണ് ഇവിടെ ഇതാ രൂത്തിന് കൂട്ടായി നവോമി ഉണ്ടായിരുന്നു നവോമിക്ക് കൂട്ടായി രൂത്ത് ഉണ്ടായിരുന്നു എന്ന് ഇന്ന് ഞാൻ നിങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ ഹൃദയത്തിൽ കൈവച്ച് ഒന്ന് ചിന്തിക്കണം എനിക്ക് ഒരു കൂട്ടായി എനിക്ക് ഒരു തണലായി ആരുണ്ട് എന്ന് ഞാൻ നിങ്ങളും ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കേണ്ടത് വലിയ ഒരു കാര്യമാണ് താങ്ങാവുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടോ പങ്കിടുന്ന ഒരു നല്ല പങ്കാളി എനിക്കുണ്ടോ തണലാകുന്ന ഒരു നല്ല തണൽ എനിക്കുണ്ടോ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളും ചിന്തിക്കണം ഇവിടെ ചെയ്ത രൂത്തിനെയും നവോമിയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടെ നിന്നവളും കൂടെ നിർത്തുന്നവളുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ൂത്ത് കൂടെ നിന്നവളാണ് നവോമി റൂത്തിനെ കൂടെ നിർത്തിയവളാണ് ഇന്നെത്ര വീട്ടിൽ എത്ര വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുപോലെയൊന്ന് കൂടെ നിർത്തുവാൻ അല്ലെങ്കിൽ ഇതുപോലെയൊന്ന് കൂടെ നിൽക്കുന്നവർ എത്ര പേര് കാണും എന്ന് ഞാൻ നിങ്ങളും ഒന്ന് ഓർക്കണം അതേ കൂടെ നിൽക്കുവാൻ ഇന്ന് ആരുമില്ല പല മാതാപിതാക്കളും ഒറ്റയ്ക്ക് വേദനയിൽ കഴിയുകയാണ് കൂടെ നിൽക്കുവാൻ ആരുമില്ല ഈ അടുത്ത സമയത്ത് സമാജത്തിൻ്റെ ഒരു കോൺഫറൻസിൽ സംബന്ധിച്ചപ്പോൾ ഒരു വനിതയാണ് ക്ലാസ് എടുത്തത് ആ വനിത പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ ഇടയ്ക്ക് അവരൊരു സംഭവം പറഞ്ഞു അതിപ്രകാരമാണ് ഞാനിത് വായിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്നത് വന്നത് അതിപ്രകാരമാണ് ഒരു മാതാപിതാക്കൾ അവർക്ക് രണ്ട് മക്കൾ ഒരു മകളും മകനും മകളുടെ വിവാഹം നേരത്തെ കഴിഞ്ഞു മകളുടെ വിവാഹം കഴിഞ്ഞു സന്തോഷത്തോടെ പോയി കല്യാണമൊക്കെ കഴിഞ്ഞ് ആ വീട്ടിലായിരുന്നു ആദ്യ ദിവസങ്ങൾ അതിനുശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മകളെ പറഞ്ഞു വിട്ടു ആദ്യമായിട്ട് അവർ വീട്ടിലേക്ക് വരുന്ന ഒരു ദിവസം ചെറിയ ചാറ്റമഴയുള്ള ഒരു ദിവസം ഇതാ ഇണക്കുരുവികളെ പോലെ ബൈക്കിൽ മരുമകനും മകൾ ചേർന്നിരുന്ന് വീട്ടിലേക്ക് വരുന്നു അമ്മ ഇറയെ തിരുന്ന് കൊണ്ട് ആ കാഴ്ച കണ്ടു ഹൃദയം നിറഞ്ഞു എന്ത് കൂടിയുള്ള വരവ് മാത്രമല്ല ചെറിയ മഴയുണ്ടായിരുന്നതുകൊണ്ട് ബൈക്ക് നിർത്തി ഇറങ്ങിയപ്പോഴേ മുന്നിൽ നിന്നൊരു കൊടയെടുത്ത് അവളെ പിടിച്ച് ചേർത്ത് നിർത്തി അകത്തെ കൊണ്ടുവന്നു ആ അമ്മ ഹൃദയത്തിറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതുതന്നെയാ ദൈവമേ ഞാൻ ആഗ്രഹിച്ചത് നീ എനിക്ക് തന്നല്ലോ എത്ര സ്നേഹമുള്ള ഒരു മകൻ മരുമകൻ എന്ന മകൻ എന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മകൻ്റെ കല്യാണമായി മകന്റെ കല്യാണം കഴിഞ്ഞു വധുവിൻ്റെ വീട്ടിലായിരുന്നു ആദ്യ ദിവസങ്ങൾ ഒടുവിൽ വരൻ്റെ വീട്ടിലേക്ക് വന്നു വിളിച്ചുകൊണ്ടു വന്ന് പിറ്റേ ദിവസം വൈകിട്ട് മകൻ പറഞ്ഞു അമ്മേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് എന്ന് അത് പറഞ്ഞതും അവർ ഇറങ്ങിക്കഴിഞ്ഞു അമ്മ വന്നപ്പോഴേക്കും ഇതാ കൊടയിൽ ചേർത്ത് പിടിച്ച് ഭാര്യയും കൂട്ടിപ്പോകുന്ന ഭർത്താവിനെയാണ് കാണുന്നത് ഉടനെ തന്നെ അമ്മ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു വന്നു കയറിയില്ല ചോദിക്കുകയും പറയും വേണ്ട തുടങ്ങി എന്ന് അവിടെ നിന്ന് ആത്മകഥം അല്പം ഉറക്കയായി പോയി എന്ന് അവർ പറയുകയുണ്ടായി കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കൂടെ നിർത്തുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടെ ഇരിക്കുവാൻ ആളിനെ കിട്ടാത്തതിൻ്റെ കാരണം കൂടെ നിർത്തുവാനുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ് മാത്രമല്ല ഇന്ന് കൂടെ നിൽക്കുവാനും താല്പര്യം ഇല്ല ഒരു പക്ഷേ പത്ത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹം ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യം എന്താ കുടുംബമാണെങ്കിലായിരുന്നു താല്പര്യം ഇല്ലേ കുടുംബമാണെങ്കിൽ വളരെ താല്പര്യം മാത്രമല്ല വീട്ടിൽ ചെന്ന ചുറ്റുപാടുമൊക്കെ നോക്കും തുറവുണ്ടോ പശു ഉണ്ടോ ഇല്ലേ കൃഷിയുണ്ടോ എന്നൊക്കെയൊന്നും നോക്കും ഇന്ന് ആദ്യം ചോദിക്കുന്നതാണ് കുടുംബമാണെങ്കിൽ താല്പര്യം ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കൂടെ നിൽക്കുവാൻ ആളില്ല എന്നതിനേക്കാൾ ഉപരി കൂടെ നിർത്തുവാൻ മനസ്സുമില്ല അതേ നവോമിയുടെ പ്രത്യേകത തൻ്റെ മരുമകളെ അവൾ കൂടെ ചേർത്ത് നിർത്തുന്നു രൂത്ത് തൻ്റെ അമ്മായി അമ്മയോട് ചേർന്ന് നിൽക്കുന്നു വേദപുസ്തകത്തിൽ ഒത്തിരി ഉദാഹരണമുണ്ട് കന്യകമറിയാമൻ്റെ ജീവിതത്തിലും അവൾക്ക് ഒരു വലിയ ഭാഗ്യം ലഭിച്ചപ്പോൾ അവളുടെ ചാർച്ചക്കാരിയായ എലിസബ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ പ്രതിസന്ധികൾ തരണം ചെയ്ത് അതേ മലകൾ താണ്ടി എലിസബത്തിൻ്റെ അടുക്കിലേക്ക് മറിയമെത്തുന്നു മാസങ്ങളോടും അവിടെ താമസിച്ച് തൻ്റെ ചാർച്ചക്കാരിയോടൊപ്പം താമസിച്ചിട്ടാണ് കന്നിക മറിയം വീട്ടിൽ പോയത് വാർദ്ധക്യത്തിൽ ഗർഭധാരണാവസ്ഥയിലുള്ള എലിസബത്തിന് ഒരു കൂട്ടായി ആര് കടന്നു വരുന്നു മറിയം കടന്നു വരുന്നു മാത്രമല്ല സ്നേഹത്തോടെ അവളെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുവാൻ ആർക്ക് കഴിയുന്നു എലിസബത്തിന് സാധിക്കുന്നു ഇന്ന് ഈ ഒരു സന്തോഷത്തിൻ്റെ വേള നമ്മുടെയൊക്കെ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കുടുംബ പ്രശ്നങ്ങളിൽ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഇനി ഒരു കാര്യം ചെയ്യാം നമുക്ക് പെൺമക്കളെ കെട്ടിച്ച് വീട്ടി നിർത്താം ആൺമക്കളെ കെട്ടിച്ച് വിടാം പലപ്പോഴും പല പ്രശ്നങ്ങളും അവസാനിക്കും എന്ന് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഓർക്കുക ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നേട്ടങ്ങളുടെ പിന്നാലെ മനുഷ്യൻ പായുകയാണ് അതെ നേട്ടങ്ങളുടെ പിന്നാലെ മനുഷ്യൻ പായുമ്പോൾ തകർച്ചകൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു നവോമിയുടെ വാക്കുകൾ നമുക്ക് വലിയൊരു പാഠമായിരിക്കണം ഇന്നെല്ലാ അനുഗ്രഹത്തിന്റെ ഉറവകളും നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ദൈവ നമ്പുരാൻ തന്നിട്ടുണ്ട് എന്നാൽ ആ ഭൗതിക സാഹചര്യങ്ങൾ ദൈവം നമ്പുരൻ തന്നുവെങ്കിലും ജീവിതത്തിന്റെ അവസാനം വേദനയോടെ നവോമി പറയുന്നത് പോലെ പറയുവാൻ നമുക്കിടവരുത് ഞാൻ നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി മടങ്ങി വന്നു എന്ന് പരിശുദ്ധന്മാരുടെ ജീവിതം അത് ജീവന് വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു ദൈവസന്നിധിയിൽ പ്രസാദകരമായ ജീവിതം നയിച്ചവരായിരുന്നു ഓർക്കുക പരിശുദ്ധന്മാരുടെ പെരുന്നാളിൽ നാം പങ്കു ചേരുമ്പോൾ നമ്മുടെ ജീവിതവും ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നിത്യജീവന് വേണ്ടി ഓടുവന്ത ഇടയാകണം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പ് അധ്വാന മേഖലകളിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും അതെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പാളിപ്പോകുവാൻ ഇടയാകരുത് നവോമിയുടെ കുടുംബം എലിമലേക്കിന്റെ കുടുംബം മോവാപദേശം തെരഞ്ഞെടുത്തപ്പോഴേക്കും അവരുടെ അനുഗ്രഹത്തിന്റെ ഉറവകൾ വറ്റിപ്പോയി അവരുടെ ജീവിതത്തിന്റെ തകർച്ച ആരംഭിച്ചു അതെ നമ്മുടെ തെരഞ്ഞെടുപ്പ് അത് കുഞ്ഞുങ്ങളുടെ പഠനം തൊട്ട് അതുപോലെ തന്നെ കുടുംബജീവിതമാണെങ്കിലും പ്രവർത്തന മേഖലയാണെങ്കിലും ആലോചിച്ച് സൂക്ഷിച്ച തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം ഇടയാകണം അതെ നവോമിയെപ്പോലെ ഞാൻ ഒഴിഞ്ഞവളായി വന്നു എന്ന് നമ്മുടെ ജീവിതത്തിന് കണക്കുകൊടുക്കുന്ന വേളയിൽ പറയുവാൻ നമുക്കിടയാകരുത് നവോമി അനുദപിച്ച് പ്രാർത്ഥിക്കുന്നവളായിരുന്നതുകൊണ്ട് അവളുടെ ജീവിത സഹനത്തിൽ അവൾക്കൊരു കൂട്ട് കിട്ടി രൂത്ത് ആധുനിക കാലഘട്ടത്തിൽ ആ കൂട്ടുപോലും നഷ്ടമാകുന്ന ഒരനുഭവത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് അനവധി സ്നേഹിതന്മാരുണ്ട് അനവധി കുടുംബാംഗങ്ങളുണ്ട് അനവധി സമ്പാദ്യങ്ങളുണ്ട് എന്നൊക്കെ നാം പറയുമെങ്കിലും നിർണായക വേളയിൽ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ അശ്വസിപ്പിക്കുവാൻ ഒന്ന് താങ്ങുവാൻ നമുക്ക് സാന്ത്വനമാകുന്ന ഒരു വാക്ക് പറയുവാൻ ആരുമില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടെ നിർത്തുവാൻ വലിയ ഒരു ഉദ്യമം ആവശ്യമാണ് ദൈവാശ്രയബോധത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കൂടെ നിർത്തുവാനിടയാകണം മാത്രമല്ല വേദനിക്കുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ അവരോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ നമുക്കിടയാകണം കൂടെ നിൽക്കുന്നവരായി ജീവിക്കുവാൻ നമുക്കിടയാകണം ഋതു നവോമിയും ആ ഒരു വലിയ പാഠവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നോർക്കുക പരിശുദ്ധന്മാർ ദൈവത്തോട് ചേർന്നവരാണ് അതുകൊണ്ട് അവരോട് കൂടെ ദൈവ സാന്നിധ്യമുണ്ടായിരുന്നു പ്രതികൂലതകളിലും സഞ്ചരിക്കുവാൻ വിജയത്തിലേക്ക് കടന്നു പോകുവാൻ ആ ദൈവ സാന്നിധ്യം അവരെ സഹായിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തരുത് അതുപോലെ തന്നെ ഒറ്റവരുടെയും ഉടയവരുടെയും സാന്നിധ്യവും നഷ്ടപ്പെടുത്തരുത് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുവാൻ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുവാൻ അവരെ കൂടെ നിർത്തുവാൻ നമുക്കിടയാകണം അല്ലാതെ നേട്ടങ്ങളുടെ പിന്നാലെ പാഞ്ഞ് അതെ ഈയം പാറ്റകളെ പോലെ ആയുസ് ഹോമിക്കുന്നവരായി തീരരുത് നവോമിയുടെ ജീവിതം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ ഈ ചെറിയ ചിന്തകൾ മാത്രം നിങ്ങളുമൊപ്പം പങ്കുവെച്ചുകൊണ്ട് പരിശുദ്ധന്റെ പ്രാർത്ഥന നമുക്കേവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയവചനങ്ങളെ ഉപസംഹരിക്കുന്നു ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ